ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല, നേരെ വീഡിയോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്കിന്ന് ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു നല്ലൊരു വീഡിയോയാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുള്ളൊരു ദിവസമായതുകൊണ്ട് ഞാനൊരു 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. എന്നിട്ട് ഇത് ആദ്യം തന്നെ ചിക്കൻ കറി റെഡി ആക്കാൻ കേട്ടോ. കുക്കറിലാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിലോട്ട് വെളിച്ചെണ്ണ ആണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു വലിയൊരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുന്ന സമയത്തിലോട്ട് നമ്മളതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്നിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണിയൊക്കെ മാറുന്ന ഒരു സമയം നമ്മളതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണല്ലോ. അപ്പോൾ ആ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളത് കുക്കറിലാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പുളികളാണ് കേട്ടോ. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിതിലോട്ട് 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത്, പിന്നെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ. പിന്നെ നമ്മളതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന ഒരു സമയത്ത് നമ്മളതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, 1 കപ്പോളം വെള്ളം ഒഴിച്ച്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കുറച്ച് കറിയായിട്ട് വേണം കേട്ടോ, കുറച്ചധികം കറി വേണം. അപ്പോൾ ഞാൻ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കറി വേണ്ടെന്നുണ്ടെങ്കിൽ, കുറഞ്ഞ കറി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അത് അടച്ച് വെക്കുകയാണ് കേട്ടോ. 2 വിസിൽ ആകുമ്പോൾ നമുക്കത് ഓഫാക്കി ഇട്ടാൽ മതി. ചിക്കനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേന് ഞാൻ ഇവിടെ ദോശ ചൂടാണ് കേട്ടോ. അതായത് നമ്മൾ അരി കുതിർത്ത് വെക്കുമല്ലോ പച്ചരി, ആ ഒരു ദോശയാണ് കേട്ടോ. അവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, രാവിലെ കഴിക്കാനൊക്കെ അവർക്ക് ഒന്നും കൂടി ഇഷ്ടമായി ഈ ഒരു ദോശയാണ്. അപ്പം ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ റാഗി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2 രീതിയിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ വേണ്ടവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഓരോന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫാക്കി ഇട്ടിരുന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഒന്ന് ഓപ്പണാക്കിയത്. അപ്പോൾ അതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഒരുപാട് മസാലയുടെ ഒരു കുത്തലൊന്നും ഇല്ലാണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതാ ദോശയൊക്കെ ഇങ്ങനെ ചുടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ മക്കളെ എണീപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് അവർക്കുള്ള ഫുഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരധികം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറ്. പിന്നെ ചെറിയ മക്കൾക്ക് ആണെങ്കിൽ ഉച്ചവരെ ഉണ്ടാവുള്ളൂ, മോനാണെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ വലിയ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്നാക്കായിട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ 4 ലഞ്ച് ബോക്സും റെഡി ആക്കിയിട്ടുണ്ട്. ഹസ്ബൻഡും തന്നെ കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ ഇനി ഇത് അവരുടെ ഓരോ ബാഗിലാക്കി വെക്കണം. 1:30 ആകുമ്പോഴത്തേന് ബസ് വരും. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോക്കിയതിന് ശേഷമാണ് ബാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ നല്ല പൈത്ത് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒരുപാട് ഇനി വെച്ച് കഴിഞ്ഞാൽ കേടുന്ന് പോകും കരുതിയിട്ട് ഞാനത് ജസ്റ്റ് നെയ്യ് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞാനിപ്പോൾ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. തൊലിയെല്ലാം കളഞ്ഞിട്ട് അപ്പം ഒരുപാട് ഇഞ്ചി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് എടുത്താൽ മതിയല്ലോ, പിന്നെ അങ്ങ് ചീത്തയായി പോകത്തുമില്ല. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ എന്താ റിഷു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് അവനെ ഇവിടെ നമുക്ക് കിച്ചൻ്റെ ഒരു സൈഡിലാട്ടോ അവനൊക്കെ എടുത്തിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുട്ടത്തും ചെയ്യും, അതുപോലെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവനെ നോക്കി തന്നെ നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് വീയാന്നൊന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ അതവൻ നന്നായിട്ട് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊറ്റയ്ക്കായി. അപ്പോൾ അവനവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പം ഇഞ്ചിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ പേസ്റ്റാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇഞ്ചിയിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇഞ്ചി നല്ല ഡ്രൈ ആയിട്ട് വേണട്ടുണ്ടാവാൻ. എന്തെങ്കിലും നല്ല കോട്ടൻ തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊക്കെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പേസ്റ്റാക്കി എടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ ജാറിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇത് അതിലോട്ട് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മളിത് പേസ്റ്റാക്കി എടുക്കുന്നത്, ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ പേസ്റ്റാക്കിയ ശേഷം ഞാൻ ഇതുപോലെ ഒരു ജാറിലോട്ട് മാറ്റാൻ കേട്ടോ. നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കാൻ കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിലും വെക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ നമ്മൾ കുപ്പിയിലും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ എടുക്കുന്ന സ്പൂണാണെങ്കിലും ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പോൾ അതാ നമുക്ക് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാനിത് അതുപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ കുപ്പിയിലുള്ളത് തന്നെ തായും വെക്കും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം റിഷുവിനുള്ള കഞ്ഞി വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയരി കഞ്ഞി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അവന് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കേട്ടോ കൊടുക്കുക, അല്ലാണ്ട് അവൻ കഴിക്കില്ല. ഒന്ന് നന്നായിട്ട് അടിച്ചതിന് ശേഷം അവന് കൊടുക്കും. റിഷുവിന് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം അവൻ ഉറക്കിയതിന് ശേഷം ഇതാ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്കിപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേനും എത്തും കേട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ കേട്ടോ. വർഷനൊട്ട് വയ്യായിരുന്നു, അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അടുത്ത് വന്നതാണ് കേട്ടോ. എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ അത്. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അപ്പോൾ മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മക്കൾ ഇവിടെ ഒരു അക്കാറത്തിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയൊക്കെയാണ്. അപ്പോൾ അയറ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്കൂളിൽ സ്പോർട്സ് ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് മാം എന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് മേടിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മക്കൾക്ക് സ്കൂളിൽ വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വൈറ്റ് കളറ് ക്യാപ്പാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മേടിച്ചതിന് ശേഷം ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു. മക്കളെ സ്കൂളിൽ നിന്ന് അവരുടെ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പാരൻ്റ് എസൻ്റെയും ഫസ്റ്റ് പ്രോഗ്രാമും കൂടിയാണ്. അപ്പോൾ അവരുടെ KG 1 ഇപ്പോൾ ഫിനിഷായി. ഹയർ ഏജ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അവരെക്കാളും കൂടുതൽ സന്തോഷം എനിക്കാണ് കേട്ടോ. എങ്ങനെയായിരിക്കും അവർ കളിക്കുകയോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ വൈകിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റിഷുവിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ കുഞ്ഞുമക്കൾ അവിടെ നിന്ന് ഓരോ പ്രോഗ്രാം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലതും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വരാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയപ്പോൾ ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സീറ്റ്.
ഞാൻ ജസ്റ്റ് വീഡിയോസ് ഒന്ന് എടുത്തിരുന്നു, കുറെ കഴിഞ്ഞ് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം അയലിൻ്റെ ഏജൻറ്റിൻ്റെ പ്രോഗ്രാം ആട്ടോ ഇപ്പോൾ കാണുന്നത്. പക്ഷെ അവിടെ ഫസ്റ്റ് നടന്നത് കെ ജി കുട്ടികളുടെതായിരുന്നു, അപ്പോൾ എഡിറ്റിങ്ങിൽ ഇങ്ങനെ വന്നതാണ് കേട്ടോ. സോങ് ഞാൻ ഇടാത്തത് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് സോങ് അതിൽ ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് അറിയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ പുതിയ വ്യൂവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരേക്കും ബൈ, താങ്ക് യു.